കണ്ണൂരിലെ ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ സൗജന്യമായിട്ട് ബിടെക് പഠിക്കുകയും ചെയ്യാം. താമസം, ഭക്ഷണം, വസ്ത്രം, പുസ്തകം എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. മാത്രമല്ല, പഠനത്തിന് ശേഷം നിങ്ങൾക്ക് നേവിയിൽ ഒരു ഓഫീസറായിട്ട് ജോലിയും ലഭിക്കും. എന്തൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ. കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ സൈഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ചാനൽ ഒരുപാട് ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും നിങ്ങൾ പോയി നോക്കുക. പറ്റുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലെ ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാനും അത് ഒരുപാട് ധാരാളം വീഡിയോകളുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഈ മൂന്ന് വിഭാഗങ്ങളായിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൂടിയിട്ടാണ് ബിടെക് കിട്ടുക. ബിടെക്കിന് ശേഷം നിങ്ങൾക്ക് ജോലി ലഭിക്കും. ഈ ഒരു സ്കീമിൻ്റെ പേര് 10th പ്ലസ് ടു കേഡറ്റ് ബിടെക് എൻട്രി സ്കീം വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ആകെ നിങ്ങൾക്ക് ഉണ്ടാവുക ഇവിടെ 35 സീറ്റുകളാണ് ആകെ ഉണ്ടാവുക. അതിൽ 30 സീറ്റുകൾ എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും 5 സീറ്റുകൾ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്കും ആയിരിക്കും. നിങ്ങൾക്ക് ഏതിലേക്ക് അഡ്മിഷൻ ലഭിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഒരു ബോർഡാണ് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ടത് January 28 മുതൽ February 12 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. www.joinindiannavy.com എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമെറ്റിക്സും പഠിക്കുകയും മിനിമം 70% മാർക്കോടെ പ്ലസ് ടുവും 50% മാർക്കോടെ SSLC പാസ്സായിരിക്കണം. ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. 2004 January 2 2006 July 1 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിനൊരു ഫസ്റ്റ് സെലക്ഷൻ നടക്കുന്നത് JEE Main സ്കോർ അനുസരിച്ചിട്ടാണ്, കോമൺ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇതിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ JEE Main നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ ആണ്, പ്രത്യേക എക്സാമിനേഷൻ അല്ല. ഇതിൽ നിങ്ങൾക്ക് JEE Main സ്കോർ അനുസരിച്ചിട്ടാണ്, കോമൺ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൽ അഡ്മിഷൻ ലഭിക്കുക. സ്കോറ് എവിടെയാണ്, JEE Main ആണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ നേവിയുടെ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യണം. അപ്പോൾ JEE Main ആണ് എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ട്. JEE Main സ്കോർ അനുസരിച്ച് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 ദിവസം നീളുന്ന SSP ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുക. മാർച്ച് മുതൽ ബാംഗ്ലൂരു, ഭോപ്പാൽ, കൊൽക്കത്ത, വിശാഖപട്ടണം ഈ ഒരു കേന്ദ്രങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഇൻ്റർവ്യൂ നടക്കും. ഒരു സാധാരണ ലെവലിലുള്ള ഇൻ്റർവ്യൂ അല്ല, നിങ്ങളുടെ എല്ലാവിധ പേഴ്സണാലിറ്റിയും എല്ലാവിധ എബിലിറ്റിയും ചെക്ക് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. കൂടാതെ എന്ത് ചെയ്യും, മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടാകും. ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് വരെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു റാങ്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂവിന് പോകുന്നതിന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അലവൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് ത്രൂ കണക്ട് ചെയ്യാം, കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വൺസ് അഗൈൻ നിങ്ങൾ ഈ ചാനലിൽ ഒന്ന് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.